ഹലോ എവരിവൺ, മറ്റൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ മിയനെ ഒന്ന് വാക്സിൻ എടുക്കാനായിട്ട് കൊണ്ടുപോകണേന്. ഇറ്റ്സ് എ ഇയർലി വാക്സിൻ, നമ്മൾ ബൂസ്റ്ററായിട്ട് കൊടുക്കുന്ന ഒരു വാക്സിനാണ്. അപ്പോൾ നമുക്ക് പോയാലോ, ആളൊന്ന് ആദ്യം തപ്പട്ടെ, എന്നിട്ട് കൂട്ടിലാക്കണം. ഓക്കെ, ആൾ ഭയങ്കര മടിയാണ് കയറാനായിട്ട്. ലെറ്റ്സ് സീ. അപ്പോൾ നമ്മൾ മിയനെ തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൾ നല്ല ഉറക്കമായിരുന്നു. മിയ വാക്സിൻ എടുക്കണ്ടേന്ന്. നമുക്ക് വാക്സിൻ ചെറിയൊരു കുത്തി വെച്ചെടുത്തിട്ടെന്നല്ല. അപ്പൊ ഓ, നല്ല ഉറക്കത്തിലായിരുന്നു പാവം. ഓ, കൊഞ്ചി തുടങ്ങി. ഓ, ഓക്കെ, നമ്മള് വണ്ടി കയറി. ആള് ഒന്ന് പരിങ്ങിയിരിക്കുന്നു, നല്ല ഉറക്കത്തിലല്ലായിരുന്നു. നമുക്ക് മിയ ആള് കുറച്ച് ഇതായിട്ടിരിക്കുവാണ്. വീടിന് പെട്ടെന്ന് കാറിലേക്ക് കയറിയത്. ആളൊന്ന് തുറന്നോട്ടെ, അതൊന്ന് കംഫർട്ട് ആക്കി. മിയ ഇവിടെ ആള് താഴെ ചാടി ഇറങ്ങിയിട്ടുണ്ട്. ഇയാളൊന്ന് പറ്റി, ഒന്ന് കംഫർട്ടായി. പയ്യെ നമുക്ക് ഇനിയിപ്പോ പയ്യ ഇങ്ങനെ പതുങ്ങിയിരിക്കുന്നതാണ്. നമുക്ക് നോക്കാം. മിയാ പോലേ എടി, നിങ്ങളെവിടെ വന്നേക്കുന്നെ? വാക്സിൻ എടുക്കണ്ടേ? Just a little bit more.
ഗ്ലൗസ് വാങ്ങിച്ചിട്ടായിരുന്നു. മറ്റേ ബ്രഷ് പറഞ്ഞ ബുദ്ധിമുട്ടാണെങ്കിലും ഗ്ലൗസ് ചെയ്യാറുണ്ടോ? ഗ്ലൗസ് വെച്ചിട്ട് ജസ്റ്റ് കളിപ്പിക്കുന്ന സമയത്ത് അങ്ങനെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ സ്ട്രെസ് ആക്കണ്ട, അങ്ങനെ അത് ബുദ്ധിമുട്ടായിരിക്കും. ഞാനത് മാക്സിമം ഒരു എല്ലാച്ചും കുളിപ്പിക്കുമ്പോൾ ചില ചെവിയിൽ അങ്ങനെ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇതാണ് ഓക്കേ.
മാത്രമേ പുറത്തോട്ട് പോകുന്നുള്ളൂ. ഫൗണ്ടനിൽ എത്ര വെള്ളമാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് മെഷർ ചെയ്യുക, ആ കപ്പാസിറ്റി എത്ര നോക്കുക, അതിന്റെ പ്രൊപ്പോർഷൻ അനുസരിച്ച് 1 ലിറ്ററിന് 5 ml, അപ്പൊ നമ്മൾ 2 ലിറ്റർ ആണെങ്കിൽ 10 ml മിക്സ് ചെയ്യുക. ഫൗണ്ടനൊക്കെ ആണെങ്കിൽ 3 ഡേയ്സ് കൂടുമ്പോഴത്തേക്ക് മാറ്റി കൊടുത്താൽ മതി. അപ്പൊ മിയയുടെ ഈ വർഷത്തെ വാക്സിനേഷൻ എല്ലാം കഴിഞ്ഞു, അപ്പൊ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പൊ എന്തായാലും കുത്തി കിട്ടില്ലേ ബാത്തിന്, ഒന്ന് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മൾ.